പ്രിയ കലാസ്നേഹികളെ, നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഒരു കൊച്ചുകഥയാണ് കഥാപ്രസംഗ രൂപേണ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ കഥയുടെ പേര് രണ്ടു സഹോദരങ്ങൾ. കഥയൊരു കഥ ചൊല്ലാം ഇക്കഥ, തിന്മയവെന്ന സ്നേഹകഥ. കഥയൊരു കഥ ചൊല്ലാം ഇക്കഥ, തിന്മയവെന്ന സ്നേഹകഥ. സത്പുര എന്നൊരു കൊച്ചു നാട്ടുരാജ്യം. ഈ നാട്ടുരാജ്യത്തിലെ ഒരു കൊച്ചു വീട്ടിലേക്ക് നിങ്ങളുടേവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. തുകൽപ്പണിക്കാരനായ ഉത്തമന്റെയും ഭാര്യ ഊർമിളയുടെയും വീടാണത്. അതാ നോക്കൂ, ആ വീടിനു മുൻപിൽ രണ്ടു കുട്ടികളിരുന്ന് കളിക്കുന്നല്ലോ. അല്ല, എന്തത്ഭുതം! ഈ കുട്ടികൾ കാഴ്ചയ്ക്ക് ഒരുപോലെ ഇരിക്കുന്നല്ലോ. അതെ, അവർ ഇരട്ട സഹോദരങ്ങളാണ്. സൂര്യദത്തൻ, ചന്ദ്രദത്തൻ എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. ഒരു മുഖം, ഒരു നിറം, ഒരേ നടത്തം. തീർന്നില്ല. ഒരു നോക്ക്, ഒരു വാക്ക്, ഇവർ ഒന്നു തന്നെ. ഒരു മുഖം, ഒരു നിറം, ഒരേ നടത്തം. ഒരു നോക്ക്, ഒരു വാക്ക്, ഇവർ ഒന്നു തന്നെ. അതെ, ഇവർ ഒന്നാണെന്നേ കാണുന്നവരെല്ലാം പറയും. കാഴ്ചയിൽ ഇവർ ഒരുപോലെയാണെങ്കിലും ഇവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല കേട്ടോ. സൂര്യദത്തൻ ശാന്തനും സൽസ്വഭാവിയുമാണെങ്കിൽ ചന്ദ്രദത്തനാകട്ടെ മഹാവഴക്കാളിയും തന്നിഷ്ടക്കാരനുമായിരുന്നു. വളർന്നു വരും തോറും ഇവരിലെ സ്വഭാവ പ്രത്യേകതകളും കൂടുതൽ പ്രകടമാകാൻ തുടങ്ങി. സൂര്യദത്തൻ നാടിനും വീടിനും വേണ്ടപ്പെട്ടവനായി, സത്യസന്ധനും നീതിമാനുമായി മാറി. അച്ഛനെ വ്യാപാരത്തിൽ സഹായിക്കുന്നതിലൂടെ കാലക്രമേണ തുകൽ വ്യാപാരത്തിലും അവൻ മികവു തെളിയിച്ചു. സത്യവും ധർമ്മവും ചേർന്നു വിളങ്ങി സൂര്യനെ പോലെ ശോഭിതമിവൻ ഹൃദയം. സത്യവും ധർമ്മവും ചേർന്നു വിളങ്ങി സൂര്യനെ പോലെ ശോഭിതമിവൻ ഹൃദയം. അച്ഛനമ്മമാരെ കഴിയുന്ന തരത്തിലെല്ലാം അവൻ സഹായിച്ചിരുന്നു. അച്ഛനും അമ്മയും സന്തോഷങ്ങൾക്കെല്ലാം ഒരു മറുപുറമുണ്ട്. ചന്ദ്രദത്തൻ, അവൻ കൂടുതൽ വഴക്കാളിയും തന്നിഷ്ടക്കാരനുമായിക്കൊണ്ടേയിരുന്നു. അവനെ ഒന്ന് നേരെയാക്കാൻ മാതാപിതാക്കൾ നേരാത്ത നേർച്ചകളില്ല. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. ഏതു കാലദോഷമോ ശാപമോ വന്നു പിറന്നവൻ ഈ കുടുംബത്തിൽ മധുരതരമൊരു മാമ്പഴത്തിൽ പുഴുക്കുത്തുപോലെ. ചന്ദ്രദത്തിനെ കുറിച്ച് നീറി നീറിയാകണം. വാർദ്ധക്യത്തിലെത്തും മുൻപേ ഉത്തമനും ഊർമിളയും ഈ ലോകം വിട്ടുപോയി. അച്ഛനമ്മമാരുടെ മരണശേഷം തൻ്റെ സഹോദരനെ ഒന്ന് നേരെയാക്കാൻ സൂര്യദത്തൻ ഏറെ പരിശ്രമിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് അത് സംഭവിച്ചത്. സത്പുര നാട്ടുരാജ്യത്തെ രാജാവ് ചിത്രവർണൻ തൻ്റെ നാട് സന്ദർശിക്കാൻ വിളംബരം പുറപ്പെടുവിച്ചു. ഗ്രാമവാസികളെല്ലാം ആഹ്ലാദത്തിലായി. നാടൊരുങ്ങി നാട്ടാരും രാജനായി തോരണവും മേളങ്ങളും കൊടിപൂരം. നാടൊരുങ്ങി നാട്ടാരും രാജനായി. രാജാവ് വരുന്നതിൻ്റെ തലേരാത്രി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ എന്നറിയുന്നതിനായി ഏതാനും ചില രാജഭടന്മാർ ഗ്രാമത്തിൻ്റെ തലങ്ങും വിലങ്ങും നടക്കുന്നു. ഗ്രാമവാസികളെല്ലാം വീടുകളിൽ ഉറക്കം തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ഏതോ മദ്യശാലയിൽ നിന്നും കുടിച്ച് ലക്കുകെട്ട് വരികയാണ് നമ്മുടെ ചന്ദ്രദത്തൻ. ഉറക്കും പോദത്തെ ഉണർത്തും മഹത്തിനെ മാനവ കുലത്തിനു ശാപമിമത്യമെന്നും തെറ്റിനെ ശരിയാക്കും ശരിയോ തെറ്റാകും തിരുത്തുവതു കഷ്ട
അതെ, മദ്യത്തിനടിമയായവരെ തിരുത്തുന്നത് മഹാകഷ്ടം തന്നെയാണ്. ചന്ദ്രദത്തന്റെ വരവ് കൊണ്ട് ഒരു രാജഭടൻ ചോദിക്കുന്നു, ആരാടാ നീ? ചന്ദ്രദത്തിന് മറുപടിയില്ല. ഭടൻ തന്റെ ഉറയിൽ നിന്നും വാൾ വലിച്ചൂരി ചന്ദ്രദത്തന്റെ കഴുത്തിലമർത്തി ചോദ്യം ആവർത്തിച്ചു, ആരാടാ നീ? അയൽരാജ്യത്തെ ചാരനല്ലേ? ഇതിനിടയിൽ ഭടന്റെ വാൾ കഴുത്തിലമർന്ന് ചന്ദ്രദത്തിന്റെ കഴുത്ത് ചെറുതായൊന്ന് മുറിഞ്ഞു. ശരീരം വേദനിച്ചപ്പോൾ ചന്ദ്രദത്തിന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ചന്ദ്രദത്തൻ ആ ഭടന്റെ കയ്യിൽ നിന്നും വാൾ പിടിച്ചു വാങ്ങി ആ ഭടനെ കുത്തി. ഒരു നിമിഷത്തിൻ കോപാഗ്നിയിൽ എരിഞ്ഞിതാ ഒരു ജീവൻ. ശബ്ദം കേട്ട് മറ്റു ഭടന്മാർ ഓടിയെത്തി. സുബോധം വീണ്ടുകിട്ടിയ ചന്ദ്രദത്തൻ ജീവനും കൊണ്ട് ഓടി. ഇതേ സമയം അന്നത്തെ കണക്കുകളെല്ലാം തീർത്ത് സ്വസ്ഥമായി വീട്ടിലിരിക്കുകയാണ് നമ്മുടെ സൂര്യദത്തൻ. വീടിന്റെ വാതിൽ തള്ളി തുറന്ന് ചന്ദ്രദത്തൻ അകത്തുകയറി വാതിലടച്ചു. നടുങ്ങിപ്പോയ സൂര്യദത്തൻ ആളെ മനസ്സിലായപ്പോൾ കാര്യം തിരക്കി. ചന്ദ്ര, എന്തു പറ്റി? നിന്റെ ശരീരത്തിലാകെ രക്തം പുരണ്ടിരിക്കുന്നുവല്ലോ. കിതപ്പുമാറ്റി ഒരു വിധത്തിൽ ചന്ദ്രദത്തൻ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. അവർ എന്റെ പുറകെയുണ്ട്. ഏതു നിമിഷം വേണമെങ്കിലും അവരിവിടെ എത്താം. കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ സൂര്യദത്തൻ തെല്ലുനേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു, ചന്ദ്ര, ഭയപ്പെടാതെ. നിന്റെ രക്തം പുരണ്ട വസ്ത്രം ഇവിടെ അഴിച്ചു വയ്ക്കൂ, പകരം എന്റേത് ധരിക്കൂ. നിന്റെ കൈയും കാലും മുഖവും പോയി കഴുകി വൃത്തിയാകൂ. എന്തു സംഭവിച്ചാലും പുറത്തേക്ക് ഇറങ്ങരുത്. വേഗം. സൂര്യദത്തൻ ചന്ദ്രദത്തനെ നിർബന്ധിച്ച് കുളിമുറിയിൽ കയറ്റി വാതിലടച്ചു. അല്പസമയത്തിനു ശേഷം കതകിലാരോ മുട്ടുന്ന ശബ്ദം. വാതിൽ തുറക്കാൻ. ചന്ദ്രദത്തൻ കുളിമുറിയുടെ വാതിലിന്റെ വിടവിലൂടെ നോക്കി. ഏതാനും ചില രാജഭടന്മാർ വന്നപാടെ അവർ സൂര്യദത്തനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്നു. അപ്പോഴാണ് ചന്ദ്രദത്തൻ അത് ശ്രദ്ധിച്ചത്. തന്റെ ചോര പുരണ്ട വസ്ത്രങ്ങളാണ് സൂര്യദത്തൻ ധരിച്ചിരിക്കുന്നത്. ആരാടാ നീ? എന്തിനാടാ ഇത് ചെയ്തത്? തല്ലി ചതയ്ക്കുന്നതിനിടെ ഭടന്മാർ ചോദിച്ചു. എന്റെ പേര് ചന്ദ്രദത്തൻ. ഞാൻ ഇനിയല്ല രാജസന്നിധിയിൽ ഉണർത്തിക്കാം. സൂര്യദത്തനെ അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ചന്ദ്രദത്തൻ അമ്പരന്നു നിൽപ്പായി. തന്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് പേരും മാറ്റി പറഞ്ഞ് തന്റെ സഹോദരൻ തനിക്കു വേണ്ടി ശിക്ഷ സ്വയം ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുന്നു. സത്യസന്ധനും നീതിമാനുമായ തന്റെ സഹോദരൻ തന്നെ രക്ഷിക്കുവാൻ സ്വയം കുറ്റക്കാരനായിരിക്കുന്നു. എന്റെ പാപത്തിന്റെ രക്തക്കറയാണവന്റെ മേൽ വലിച്ചിഴക്കേണ്ടതെന്നയല്ലേ. രാജഭടനെ വധിച്ച കുറ്റത്തിന് രാജാവ് ശിക്ഷ വിധിച്ചു. തൂക്കുകയർ. തൂങ്ങിയാടുന്നൊരു തൂക്കുകയർ ഇരുളിൽ. ശിക്ഷയും കാത്ത് കൽത്തുറങ്കിൽ കിടന്ന സൂര്യദത്തനെ കാണാൻ ചന്ദ്രദത്തനെത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, എന്തിനാണ് സൂര്യദത്ത നീ ഇത് ചെയ്തത്? നിനക്ക് സത്യം തുറന്നു പറഞ്ഞ് പുറത്തു വരാൻ ഇനിയും സമയം വൈകിയിട്ടില്ല. സംഭവിച്ചതെല്ലാം ഞാൻ രാജസന്നിധിയിൽ തുറന്നു പറയാം. ഞാൻ ശിക്ഷ അനുഭവിക്കാം. വേണ്ട ചന്ദ്രദത്ത, തിന്മകളെല്ലാം വെടിഞ്ഞ് നല്ലൊരു ജീവിതം നയിക്കാൻ നിനക്കു ലഭിച്ചിരിക്കുന്ന അവസാന അവസരമാണിത്. എന്തെങ്കിലും നീ നല്ലവനായി തീരുമെന്ന് കരുതി പ്രാർത്ഥനയോടെ കാത്തിരുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി നീ മാനസാന്തരപ്പെടണം. നിന്റെ തെറ്റിനുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്റെ സൗഭാഗ്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പകരം തരുന്നു. ചന്ദ്രദത്തനായി ഞാൻ മരിക്കുമ്പോൾ സൂര്യദത്തനായി നീ ജീവിക്കണം. എന്റെ വ്യാപാര സ്ഥാപനവും സമ്പത്തും സൽകീർത്തിയുമെല്ലാം ഇനി നിനക്കുള്ളതാണ്.
ഇനിമേൽ നീ ചന്ദ്രദത്തനല്ല, സൂര്യദത്തനാണ് സൂര്യദത്തൻ. സ്നേഹിതനായി ജീവൻ അർപ്പിക്കും. വരെ തിന്മയ്ക്കു പകരം തിന്മ ചെയ്യുന്നത് പൈശാചികം, തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കുന്നത് മാനുഷികം, തിന്മയ്ക്കു പകരം നന്മ ചെയ്യുന്നത് ദൈവീകം. സ്വയമില്ലാതായി കൂടപ്പിറപ്പിനെ രക്ഷിച്ച ഈ സഹോദര സ്നേഹത്തിന് മുൻപിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. സ്നേഹിതനായി ജീവൻ അർപ്പിക്കും.